നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആ നിധി, ആ ലൈറ്റ് ഒന്ന് എടുത്തേക്കോ. അയ്യോ, എനിക്ക് കുറച്ചു നേരം കൂടി ജോലി ചെയ്യണം. ജോലിയോ? അല്ല, നോവല് വായിക്കണം എന്നാ ഉദ്ദേശിച്ചത്. നിന്റെ നോവലാണോ എന്റെ ഉറക്കാണോ വലുത്? എനിക്ക് എന്റെ നോവലാണ് വലുത്. ഭർത്താവിന്റെ ഉറക്കത്തിന് ഒരു നോവലിന്റെ പോലും വില തരാത്ത നീ ഒരു ഭാര്യയാണോ? ഭാര്യയുടെ റിലാക്സേഷന് സ്വന്തം ഉറക്കത്തിന്റെ വില പോലും തരാത്ത നിങ്ങളൊരു ഭർത്താവാണോ? പകലന്തിയോളെ ഈ വീട്ടിൽ അധ്വാനിച്ചിട്ടാ ഒരു മനസമാധാനത്തിന് വേണ്ടി ഞാൻ ഈ നോവൽ വായിക്കുന്നത്. ഞാനും അധ്വാനിച്ചിട്ട് തന്നെയാ വരുന്നത്. ഓക്കെ, മുമ്പ് ഒരിക്കലും എനിക്ക് വിളിച്ചം വേണ്ടെന്ന് പറഞ്ഞപ്പോ സാർ ഗസ്റ്റ് റൂമിൽ പോയി കിടന്നു. ഇന്ന് ഞാൻ ഗസ്റ്റ് റൂമിലേക്ക് പൊയ്ക്കോളാം. സെറ്റിയും കട്ടിലും പങ്കുവെക്കുന്നത് പോലെ നമുക്ക് ഗസ്റ്റ് റൂമും പങ്കുവെക്കാം. അങ്ങോട്ട് ചെല്ല്, രാത്രിയിൽ ഞാൻ അവിടെ ചെന്ന് കിടക്കാതിരിക്കാൻ പാറു ആ റൂം പൂട്ടി താക്കോല് കസ്റ്റഡിയിലെടുത്തു. ഈ വർക്ക് എത്രയും പെട്ടെന്ന് തീർക്കണം. എങ്കിൽ കുറച്ച് കാശെങ്കിലും നിഖിലിന് കൊടുക്കാൻ പറ്റും, അവന്റെ പഠനം തുടരാൻ പറ്റും. ഇന്ന് രാത്രി എനിക്കിത് തീർത്തേ പറ്റൂ. അതെ, തനിക്ക് ലൈറ്റ് ഓഫ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ബാൽക്കണി കിടന്നോളാം. അയ്യോ, അത് വേണ്ട, അമ്മ വീണ്ടും പട്ടിണി കിടക്കും. പാറു അറിയാതിരിക്കാനാ ബാൽക്കണി കിടക്കുന്നത്. നമ്മൾ തമ്മിൽ ഒത്തുപോകുന്നില്ല എന്നറിയുന്നത് പാറുവിന് വലിയ വിഷമാവും. നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ് അവസാനിച്ചു, അപ്പോ ഗുഡ് നൈറ്റ്. എന്റെ വീട്ടുകാർക്ക് വേണ്ടി ഈ ജോലി എനിക്ക് ചെയ്തേ പറ്റൂ. സാർ എന്നോട് പൊറുക്കണം. ഇന്നലെ രാത്രി മുഴുവൻ ഇവൾ എന്തായിരിക്കും ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്തത്? എന്തായാലും നോവല് വായിച്ചു എന്ന് പറയുന്നത് കള്ളമാണ്. പാസ്വേഡ് എന്തായിരിക്കും? അവക്ക് ലോകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത് അമ്മയാണ്. ചന്ദ്രിക എന്ന് അടിച്ചു നോക്കാം. ഇനിയിപ്പോ നിഖിലായിരിക്കുമോ? അതുമല്ല. ഇനിയിപ്പോ എന്റെ പേരെങ്ങാനുമായിരിക്കോ? ഏ, ചാൻസ് ഇല്ല. എന്നാലും ഗൗതം ഒന്ന് പരീക്ഷിച്ചു നോക്കാം. സാർ, അനുവാദമില്ലാതെ മറ്റുള്ളവരുടെ ലാപ്ടോപ്പ് പരിശോധിക്കുന്നത് മോശമല്ലേ? എന്ത് മോശം? താൻ അന്യൊന്നും അല്ലല്ലോ, എന്റെ ഭാര്യയല്ലേ. അങ്ങനത്തെ വിചാരങ്ങളൊക്കെ ഉണ്ടല്ലേ. പിന്നില്ലാതെ? അല്ല, ഏതാണ്ടൊക്കെ പരസ്പരം പങ്കിടണമെന്ന് താൻ ഇന്നലെ കൂടെ പറഞ്ഞതല്ലേ. ആ കൂട്ടത്തിലും ലാപ്ടോപ്പ് കൂടി പങ്കിടാന്ന് തോന്നിയത് തെറ്റാണോ? ഇത് ഞാൻ ഇന്നലെ പറഞ്ഞത് തന്നെ. സംശയ രോഗം. ആ ലാപ്ടോപ്പിനുള്ളിൽ ഞാനൊരു കാമുകനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് സാറിന്റെ വിചാരം. അയ്യേ, ഇങ്ങനൊന്നും പറയരുത്. കേട്ടിട്ട് എനിക്ക് തന്നെ നാണക്കേട് തോന്നുന്നു. എങ്കിൽ സത്യം പറ, എന്തിനാ ലാപ്ടോപ്പ് തുറന്ന് നോക്കിയത്? അത് ഞാൻ താൻ ഇന്നലെ പറഞ്ഞ കഥയുടെ ബാലൻസ് നോക്കാന്ന് കരുതി. നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ബുക്ക് കണ്ടില്ല. ശരി, കാര്യം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പാസ്വേഡ് കാണിച്ചു തരാം, നോക്കിക്കോ. പാർവതി. യെസ്. എന്നാലും തന്റെ പാസ്വേഡ് പാറുവിന്റെ പേരാവുമെന്ന് ഞാൻ കരുതിയില്ല. എന്റെ അമ്മ കഴിഞ്ഞ എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം സാറിന്റെ അമ്മ തന്നെയാ. അമ്മ കാരണം ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അമ്മയ്ക്ക് സന്തോഷമാവാൻ വേണ്ടിയാ വാൾപേപ്പറായി നമ്മുടെ കല്യാണ ഫോട്ടോ വെച്ചത്. അല്ലാതെ ഇവിടെ ആരെയും കാണിക്കാനൊന്നും അല്ല. എന്തിനാ എടുത്തു പറഞ്ഞത്? അല്ല,
അവിടുന്ന് ഡയലോഗ് വരുന്നതിന് മുൻപ് കൗണ്ടർ അടിച്ചു എന്നേ ഉള്ളൂ. ഓ, അങ്ങനെ എന്റെ ഡയലോഗ് പ്രെഡിക്ട് ചെയ്ത് താൻ കൗണ്ടർ അടിക്കണ്ട. ഇനി സൂക്ഷിച്ചോളാം സർ. എന്തായാലും ഞാൻ ഹാപ്പിയായി. ഇനി എനിക്ക് തന്റെ നോവൽ വായിക്കണ്ട. അതെന്താ സർ? കൂടുതൽ നേരം ഞാൻ ഇവിടെ നിന്നാലേ, നിന്ന ഞാൻ ചിലപ്പോ ഒരു ഉമ്മ വെച്ച് തന്നിരിക്കും. നിന്റെ മനസ്സ് വേറെ ഏതോ സ്വപ്ന ലോകത്താണല്ലോ. സത്യം പറയാലോ, യെസ്, ഞാൻ വേറൊരു ലോകത്താ. എന്തു പറ്റി? റൊമാൻസ് തലക്ക് പിടിച്ച് കിളിപ്പോയോ? ഈ പാറു അച്ഛന്റെ കൂടെ നടന്ന് പാറുവിന് നാണോ മാനോ ഒന്നും ഇല്ലാതായി. ഓ പിന്നെ, നീയും നിന്റെ ഭാര്യയും തമ്മിലുള്ള റൊമാൻസിനെ കുറിച്ച് പറയുമ്പോ എന്തിനാ നാളം? ഒന്ന് പോടിച്ചേക്ക. എനിക്ക് റൊമാൻസ് ഒന്നുമില്ല. ഹാ, അങ്ങനെ പറയാൻ ഇത്തിരി നാണവും മാനവും മാത്രല്ല, തോലിക്കെട്ടി കൂടി വേണം. അല്ല, കാര്യം പറ, നീ ഇപ്പൊ എന്താ സ്വപ്നം കണ്ടത്? നിധിയുടെ ലാപ്ടോപ്പിന്റെ പാസ്വേഡ് എന്ന് മാറുവൻ അറിയോ? നിന്റെ പേരായിരിക്കും. അല്ല, എങ്കി അവളുടെ അമ്മയുടെ പേരായിരിക്കും. അല്ല, എന്നാ പിന്നെ അനിയന്റെ പേരായിരിക്കും. അതൊന്നുമല്ല. പിന്നെ പറയടാ, ഇതി കൂടുതൽ ഊഹിക്കാൻ എനിക്ക് വയ്യ. അവളുടെ പാസ്വേഡ് എന്റെ ഈ സ്വീറ്റ് സ്വീറ്റ് പാറുവിന്റെ പാർവതി എന്ന്. നിധിയുടെ ജീവിതത്തിൽ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്റെ പാറുവാന്ന്. സന്തോഷായില്ലേ? സന്തോഷമൊക്കെ തന്നെയാ, എങ്കിലും പാസ്വേഡ് നിന്റെ പേരായിരുന്നു എന്നറിഞ്ഞിരുന്നെങ്കിൽ കൂടുതൽ സന്തോഷമായി. എനിക്ക് ഇതാ കൂടുതൽ സന്തോഷം. നിധി വളരെ നല്ല പെൺകുട്ടിയാ, നീ അവളെ കുറെ കൂടി സ്നേഹിക്കണം. അത് മാത്രല്ല, എന്നും പുറത്തു കൊണ്ടുപോകണം. അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കണം. അങ്ങനെയൊക്കെ ഉള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റൂ. അയ്യോ, ഉപദേശം ഒന്നും വേണ്ടായേ. പണ്ട് ശിവാനിയെ പുറത്തു കൊണ്ടുപോകാൻ വേണ്ടി പാറു അച്ഛനും ഉപദേശമൊന്നും ഞാൻ മറന്നിട്ടില്ല. മറന്നിട്ടില്ലായിരിക്കും, പക്ഷേ നീ അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലല്ലോ. ഓ, ഇനി പ്രവർത്തിച്ചോളാവേ. ദേവി ഏത്, തൽക്കാലം എന്നെ വെറുതെ വിട്. ശരി, നിധിയുടെ പാസ്വേഡ് ഗൗതം എന്നാക്കിയെന്ന് നീ തന്നെ എന്നോട് പറയുന്ന ഒരു ദിവസം വരും. ഹലോ, എന്താ അമ്മേ? മോളെ, നീ ക്ഷേത്രത്തിൽ പോയത് കാറെടുക്കാതെയാണോ? ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഓട്ടോയിൽ പോവാന്ന് കരുതി. ഞാനിപ്പോ ഓട്ടോയിലാ.